ഏലപ്പാറ ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴിയടച്ചിട്ട് ഒരു മാസം പിന്നിടുന്നു. ഇതുമൂലം രാത്രികാലങ്ങളിൽ ടൗണിലെത്തുന്ന യാത്രികൾ അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ടൗണിലെ വെളിച്ച സംവിധാനം തകരാറിലായിട്ടും ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തി പ്രകാശിപ്പിക്കുവാൻ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന പരാതി ശക്തമാണ്. തോട്ടം മേഖല, വാഗമണ്ണം, വിനോദസഞ്ചാര മേഖല തുടങ്ങിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന ടൗണാണ് ഏലപ്പാറ. ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തായുള്ള ഹൈമാസ്റ്റ് തകരാറിലായിട്ട് ഒരു മാസമാണ് പിന്നിട്ടിരിക്കുന്നത്. രാത്രി 10 മണിയോടെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചു കഴിഞ്ഞാൽ ടൗൺ ഇരുട്ടിലാകും. ഇതിനുശേഷം ഇവിടെ ബസ് കാത്തു നിൽക്കുന്നവരും മറ്റ് യാത്രികരും ഇരുട്ടിൽ നിൽക്കേണ്ട സാഹചര്യമാണ്. ഏലപ്പാറ ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഹൈമാക്സ് ലൈറ്റാണിത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഇത് കേടായി കിടക്കുകയാണ്. നിരവധി അയ്യപ്പഭക്തരും തീർത്ഥാടകരും ഒക്കെ കടന്നു പോകുന്ന വഴിയാണ്. 8 മണിക്ക് ശേഷം കടകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഇരുട്ടിലാണ്. അതുപോലെ തന്നെ രാത്രി 10 മണിക്കൊക്കെ വാഹനങ്ങൾ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇരുട്ടത്താണ് നിൽക്കുന്നത്. രാത്രികാലങ്ങളിൽ ദൂരയാത്രയ്ക്കായി ടൗണിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് വെളിച്ച സംവിധാനത്തിൻ്റെ അഭാവം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ തെരുവുനായ്ക്കളുടെ ശല്യവുമുണ്ട്. പ്രധാന ടൗണായ ഏലപ്പാറയിലെ ഹൈമാസ്റ്റ് തകരാറിലായിട്ടും അറ്റകുറ്റപ്പണി നടത്തി പ്രകാശിപ്പിക്കുവാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നിസ്സംഗത തുടരുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.